ഹായ് ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു പി സി ബിൽഡ് ആണ് ചെയ്യാൻ പോകുന്നത്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പി സി ആണ്. 50,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പി സി. ഇത് എഡിറ്റിങ്ങിനും നിങ്ങൾക്ക് ഉപയോഗിക്കാം, ഗെയിമിങ്ങിനും ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് ഇനി ഗെയിമിംഗ് പി സി പാർട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ കുറച്ച് പാർട്സുകൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ബിൽഡിൻ്റെ പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ ഈ ബിൽഡ് ഫുള്ളി ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത സാധനങ്ങളാണ് മൊത്തത്തിലുള്ളത്. അപ്പോൾ നിങ്ങൾക്കും വീട്ടിലിരുന്നൊരു പി സി ബിൽഡ് ചെയ്യാൻ പറ്റാവുന്നതേ ഉള്ളൂ. എന്നിരുന്നാലും നമുക്ക് ഈ കൊറോണ കാലത്ത് കുറച്ച് പ്രൈസ് ഹൈക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിച്ച കണക്കിനൊന്നും നമുക്ക് വരാൻ പറ്റിയിട്ടില്ലെങ്കിലും, എന്നിരുന്നാലും ഈ സമയത്ത് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു പി സി സെറ്റപ്പാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പി സി സെറ്റപ്പിനെ പാർട്സിനെയൊക്കെ പറ്റിയിട്ട് ഞാൻ കൂടുതൽ പറയാം. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഇനി നമുക്കപ്പോൾ പാർട്സുകൾ നോക്കാം. മെയിനായിട്ട് നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോഴും ഗെയിം കളിക്കുമ്പോഴും നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളെന്ന് പറയുന്നത്, എത്രത്തോളം ഗ്രാഫിക്സ് പ്രോസസ്സറും അതേപോലെ നമ്മുടെ പ്രോസസ്സറും എത്രത്തോളം പവർഫുൾ ആയിരിക്കുമോ അത്രത്തോളം ബെറ്റർ ആണ്. എഡിറ്റിങ്ങിന് കൂടുതലായിട്ടും പ്രോസസ്സറിൻ്റെ ഒരു ക്യാപ്പബിലിറ്റീസ് ആണ് യൂസ് ചെയ്യുന്നത്. എന്നിരുന്നാലും ഗ്രാഫിക് കാർഡും യൂസ് ചെയ്യാറുണ്ട്. ഗെയിമിംഗ് ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ അറ്റ്മോസ്റ്റ് നിങ്ങളൊരു ഗ്രാഫിക്സ് കാർഡിനായിരിക്കും കുറച്ചുകൂടെ പ്രാധാന്യം കൊടുക്കേണ്ടത്. എന്നാലും പ്രോസസ്സിനും പ്രോസസ്സറിനും അതുപോലെ പ്രാധാന്യം ഗെയിമിങ്ങിലും ഉണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഗ്രാഫിക്സ് കാർഡ് നോക്കാം. ഗ്രാഫിക്സ് കാർഡാണല്ലോ നിങ്ങൾ ഗെയിമിംഗ് ആണ് നോക്കുന്നതെങ്കിൽ കൂടുതലായിട്ട് നോക്കുന്നത്. നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിന്, ഈ ഒരു 50,000 എന്ന് പറയുന്ന ഒരു പ്രൈസ് റേഞ്ചിനകത്ത് നമുക്ക് 1660 ഒക്കെ എടുക്കാനുള്ളൊരു ആവത ഉണ്ടായിരുന്നു നമ്മൾ ഈ ഒരു കൊറോണ സമയത്തിന് മുന്നേ ആയിരുന്നെങ്കിൽ. പക്ഷേ നമുക്കിപ്പോൾ 1050 Ti എടുക്കാനുള്ളൊരു ഇതേ ഉള്ളൂ. കാര്യം അത്രത്തോളം പ്രൈസ് എല്ലാത്തിനും കൂടി എന്നുള്ളതാണ്. ഞാൻ ആദ്യം മുതലേ പറയുന്നത് പോലെ ഈ കൊറോണയ്ക്ക് മുന്നേയും കൊറോണയ്ക്ക് ശേഷവും നമ്മുടെ ഈ ഒരു പി സി പാർട്സിനും ഒരുപാടധികം വില കൂടിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് നെക്സ്റ്റ് നോക്കേണ്ടത്, ഒബിയസ്ലി ഗ്രാഫിക്സ് കാർഡ് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നമ്മൾ ഓറിയൻറ്റഡ് ആയിട്ട് നോക്കാറുള്ളത് പ്രോസസ്സറാണ്. അപ്പോൾ നമ്മൾ ഇതിനെടുത്തിരിക്കുന്നത് കോർ i5 പ്രോസസ്സറാണ്. 9400F ആണിത്. അപ്പോൾ 1151ൻ്റെ സോക്കറ്റുള്ളൊരു പ്രോസസ്സറാണിത്. അപ്പോൾ ഇതെടുക്കാനുള്ള കാര്യം അത്യാവശ്യം ബെറ്റർ പെർഫോമൻസും അതേപോലെ നമുക്കൊരു കുറച്ച് കോസ്റ്റ് കട്ടിങ്ങും ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോസസ്സറാണ് ഈ ഒരു റേഞ്ചിൽ. ഏകദേശം എനിക്ക് തോന്നുന്നത് ഒരു 11,000 റേഞ്ചിനാണ് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചത്. അടുത്ത് നമുക്ക് പറയാനുള്ളത് മദർ ബോർഡാണ്. അപ്പോൾ മദർ ബോർഡ് ഗിഗാബൈറ്റിൻ്റെ H310 ആണ്. S2 വെർഷനാണ്. ഇത് റിവൈസ്ഡ് വെർഷൻ ആയിട്ടുള്ളൊരു മദർ ബോർഡാണ്. അപ്പോൾ ഈ ഒരു മദർ ബോർഡ് അത്യാവശ്യം അൾട്രാ ഡ്യൂറബിൾ, അപ്പോൾ UD മദർ ബോർഡ് അത്യാവശ്യം നിങ്ങൾക്കറിയാം ഒരു പ്രൈസ് റേഞ്ചിന് താഴെ വരുന്നൊരു മദർ ബോർഡാണ്. ഇതിന് ഫാൻസി ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. എന്നിരുന്നാലും ഗിഗാബൈറ്റിൻ്റെ അത്യാവശ്യം കൊള്ളാവുന്നുള്ള ഒരു മദർ ബോർഡാണിത്. H310M 8th generation ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. നമുക്ക് ഈ ഒരു അപ്ഡേറ്റിലൂടെ നമുക്ക് 9th generation പ്രോസസ്സറും ഇതിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. സോ മൂവിങ് ഓൺ, അടുത്തത് നമ്മുടെ ഒരു SSD ആണ്. ഇത് ക്രൂഷ്യലിൻ്റെ ഒരു SSD ആണ്. 240 GB ആണ് ഈ ഒരു SSD എന്ന് പറയുന്നത്. അപ്പോൾ SSD നമുക്ക് പ്രോസസ്സർ OS ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് SSD അത്യാവശ്യമാണ്. അപ്പോൾ ഓവറോൾ നമ്മുടെ ഒരു PC ഒരു പെർഫോമൻസ് ബൂസ്റ്റ് ഈ ഒരു SSD കൊടുക്കും. പവർ സപ്ലൈ ആണ്. പവർ സപ്ലൈ ഗിഗാബൈറ്റിൻ്റെ P450 എന്ന് പറയുന്ന ഒരു പവർ സപ്ലൈ ആണ്. ഈ ഒരു പവർ സപ്ലൈ ബ്രോൺസ് റേറ്റഡ് പവർ സപ്ലൈ ആണ്. 80+ ബ്രോൺസ് ആണ്. അത്യാവശ്യം നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഈ ഒരു ബിൽഡിന് വേണ്ടത്ര പവർ കൊടുക്കാൻ ക്യാപ്പബിൾ ആയിട്ടുള്ള ഒരു PSU ആണ് നമ്മുടെ ഗിഗാബൈറ്റിൻ്റെ P450. അടുത്തത് കോർസെയറിൻ്റെ വെഞ്ചൻസിൻ്റെ 16 GB RAM ആണ്. ആക്ച്വലി ഈ ഒരു PC നമുക്ക് എഡിറ്റിങ്ങിന് വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫർദർ ആ ഒരു കാലത്തേക്ക് നിങ്ങൾ ഈ ഒരു PC പിന്നെയും അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ ഡ്യുവൽ സ്ലോട്ട് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു 16 കൂടെ ഇട്ട് 32 GB മാറാവുന്നതാണ്. ആ സമയത്ത് നിങ്ങൾ പ്രീമിയർ പ്രോ അതുപോലെ ആഫ്റ്റർ എഫക്ട്സ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആ സമയത്ത് നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു ബെറ്റർ പെർഫോമൻസിന് വേണ്ടിയിട്ടാണ് 16 GB എടുത്തത്. നമുക്ക് ഡ്യുവൽ ചാനലായിരുന്നു കുറച്ചുകൂടെ ബെറ്റർ, 8:8 ആയിരുന്നു ബെറ്റർ. പക്ഷേ ഭാവിയിലേക്കുള്ളൊരു ഫ്യൂച്ചർ പ്രൂഫിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 16 GB മൊഡ്യൂൾ എടുത്തിരിക്കുകയാണ്. ഭാവിയിൽ അപ്ഗ്രേഡ് ചെയ്യാൻ കണക്കാക്കിയിട്ട്. അടുത്തത് നമ്മളൊരു 1 TB ഹാർഡ് ഡിസ്ക് ആണ്. ഈ ഒരു ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്നത് നമുക്ക് എക്സ്റ്റേണലി ഈ ഒരു 240 GB നിങ്ങൾക്ക് താങ്ങാത്ത സാധനങ്ങൾ, വലിയ ബിഗർ സൈസിലുള്ള ഫയലുകളൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്
ഈ ഒരു 1 TB ഹാർഡ് ഡിസ്ക് എക്സ്ട്രാ ആഡ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഫൈനലി അടുത്ത് നമുക്ക് ഒരു നമ്മുടെ ഈ ഒരു സിസ്റ്റം ബിൽഡിന് വേണ്ടിയിട്ടുള്ള ക്യാബിനറ്റ് തന്നെയാണ്. ഇത് സെബ്രോണിക്സിൻ്റെ ക്യാബിനറ്റ് ആണ്. നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നെക്സ്റ്റ് ഞാൻ കാണിക്കാം. ഇത് ഓപ്പൺ ചെയ്ത് സെബ്രോണിക്സിൻ്റെ ക്യാബിനറ്റ് ആണ്. ഈ ഒരു ക്യാബിനറ്റിൽ നമുക്ക് 3 ഫാൻസ് ഈവൻ ഇൻക്ലൂഡഡ് ഒരു റിയർ ഫാനും കിട്ടുന്നുണ്ട്. ഈവൻ ഫുള്ളി RGB കസ്റ്റമൈസബിൾ ആയിട്ടുള്ള LED ഫാൻസ് ആണ് ഇതിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നല്ല ഒരു ഗെയിമിംഗ് ലുക്കും എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിലും ആ ഒരു ലുക്ക് തരാൻ ഈ ഒരു ക്യാബിനറ്റിന് സാധിക്കും. ഞാനിതിൻ്റെ കൂടെ ഒരു LCD മോണിറ്റർ കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഡെല്ലിൻ്റെ 24-inch മോണിറ്ററാണ്. 1080p ഫുൾ HD റെസൊല്യൂഷൻ ഉള്ള ഒരു കിടക്കാച്ച് മോഡൽ മോണിറ്ററാണ്. അപ്പോൾ നമുക്ക് ബിൽഡ് ചെയ്താലോ. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഈ കൊറോണ ടൈമിന് ശേഷം ഈ PC ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ PC ബിൽഡിങ് ഇലക്ട്രോണിക്സ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് പ്രൈസ് ഹൈക്ക് ഉണ്ടായി എന്ന് പറഞ്ഞാൽ കൊറോണ സമയത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രൈസ് ആയിരുന്നു. എന്നാൽ ഈ ഒരു സമയത്ത് ശകലം ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. ഈ ഒരു കൊറോണ എൻഡ് എന്ന് നമുക്ക് പറയാൻ പറ്റും എന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു എൻഡ് ടൈമിൽ നമുക്ക് ഒരുപാട് പ്രൈസ് ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും പഴയ ഒരു പ്രൈസിലേക്ക് എത്തിയിട്ടില്ല എന്ന് ഇനിയൊരു എനിക്ക് സംശയമാണ് ഈ ഒരു പഴയ പ്രൈസിലോട്ട് പോകുമോ എന്നുള്ളത്. എന്നിരുന്നാലും PC ബിൽഡ് ചെയ്യുന്നവർക്ക് ഇനി കാത്തിരിക്കാനുള്ള ടൈം ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഇനി കൂടുന്നതിന് മുന്നേ അടുത്തൊരു PC ബിൽഡ് ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പറയുന്നു. അപ്പോൾ എൻ്റെ ഒരു 50,000 രൂപ എന്നുള്ളൊരു നിരക്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി PC ബിൽഡാണ് നിങ്ങളിപ്പോൾ കണ്ടത്. നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ചെയ്യാവുന്നതേ ഉള്ളൂ. ഫ്ലിപ്കാർട്ട് വഴി ഓർഡർ ചെയ്ത് നിങ്ങൾക്ക് തന്നെ PC ബിൽഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഇതിനെ റിലേറ്റഡ് ആയിട്ടുള്ള സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാവുന്നതാണ്. യാതൊരു മടിയും കാണിക്കേണ്ട, ഞാൻ എല്ലാവർക്കും റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ സീ യു ഓൺ ദ നെക്സ്റ്റ് ബിൽഡ്. സീ യു ഗൈസ്, സീ യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ.